കാലം തെറ്റി വന്ന ഒരു മഴക്കാലത്തിന് ഒരാൾ കുമ്പസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന മരപ്പെയ്ത്താണ് പ്രണയം എന്നാർക്കാണ് അറിയാത്തത്. ഒരു കുമ്പസാരം നടത്തണമെന്ന് വ്യക്തിപരമായി എനിക്കും ആഗ്രഹമുണ്ട്. തുറന്നു പറച്ചിലിന്റെ അതീവ സ്വാതന്ത്ര്യമുള്ള എഴുത്തുകാരൻ എന്ന ഭ്രാന്തൻ ചങ്ങലയിൽ ആരെങ്കിലും ഒരിക്കൽ എന്നെ ബന്ധിക്കുമായിരിക്കും, അന്നേ എനിക്കത് പറയാനാവും. ജീവിതത്തിൽ ഒരേ ഒരു പ്രണയം മാത്രമേ സാധ്യമാവൂ എന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലാകെ സ്റ്റാറ്റസ് ഇട്ട് ഈയാം പാറ്റകളാകുന്ന ആളുകളോടുള്ള ഒരു വെല്ലുവിളിയാണ് ജോണി എം എല്ലിന്റെ പ്രണയ പുസ്തകം എന്ന എഴുത്ത്. പ്രണയത്തിലേക്ക് വീഴലല്ല, പ്രണയത്തിലേക്ക് ഉയർത്തപ്പെടലാണ് എന്ന തിരുത്തുള്ള ഒരു ആമുഖത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. പ്രണയം എന്നത് ഒരു അന്യഭാഷാ പാഠമാണെന്നും പ്രണയലേഖനങ്ങൾ അവിഭാജ്യമായ അതിന്റെ വിവർത്തന ശ്രമങ്ങളുമാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. എല്ലാ പ്രണയാനുഭവങ്ങളും സാധാരണമല്ല, വിശ്വസാഹിത്യത്തോളം ഉയരാൻ കെൽപ്പുള്ള ഒന്നാണ് എന്ന് വായനക്കാർക്ക് അദ്ദേഹം ധൈര്യം നൽകുന്നുണ്ട്, തുറന്നു പറയാൻ ഒരു ഊർജം നൽകുന്നുണ്ട്. കാലത്തിന്റെയും ഓർമ്മകളുടെയും അരിപ്പയിലൂടെ കടന്നുപോയതുകൊണ്ട് എല്ലാ അനുഭവങ്ങൾക്കും ഭാവനയുടെ നിറം സ്വാഭാവികമാണെന്ന് അദ്ദേഹം മുൻകൂർ ജാമ്യം എടുക്കുന്നു. ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി നമുക്ക് അറിയാൻ പറ്റുക, ഈ പുസ്തകം ഒരു പ്രത്യേക ഗണത്തിൽപ്പെടുത്താൻ പറ്റുന്ന ഒന്നല്ല എന്നതാണ്. ഇതിന്റെ സമർപ്പണം പ്രണയ പരാജയങ്ങളുടെ പുരാവസ്തു ശേഖര സൂക്ഷിപ്പുകാർക്ക് എന്നതാണ്. അതൊരൊന്നാന്തരം കവിതയാണ്. പ്രണയത്തെപ്പറ്റി എന്ന ഒരു ആമുഖം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് പ്രണയത്തെക്കുറിച്ചുള്ള ഒരു ലേഖനമാണ്. ശേഷം കഥകളാണ്. നീതയിൽ നിന്ന് തുടങ്ങി നിമിഷയിൽ അവസാനിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പ്രണയാനുഭവങ്ങളും അദ്ദേഹം വിവരിക്കുന്നു. രേഖീയമായിട്ടല്ല അദ്ദേഹം കഥ പറയുന്നത്, തികച്ചും നാടകീയമായി മധ്യത്തിൽ നിന്നാണ് പ്രണയാനുഭവങ്ങളെ അദ്ദേഹം എടുത്ത് നമുക്ക് കാണിച്ചു തരുന്നത്. അതിൽ 8-ാം ക്ലാസ്, 10-ാം ക്ലാസ്, ഡിഗ്രി, PG തുടങ്ങിയ കാലഘട്ടങ്ങളിലെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അടയാളപ്പെടുത്തിയ പ്രണയങ്ങൾ ഒന്നാകെയുണ്ട്. ഇതൊരിക്കലും ഒരു നഷ്ടമാവാൻ വഴിയില്ല. ഈ പുസ്തകം എല്ലാ അർത്ഥത്തിലും വായനക്കാരനെ രസിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. എല്ലാവരും വായിക്കുമെന്ന് ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു. നന്ദി.